ഹായ്, നമസ്കാരം. ഞാൻ സാമുവൽ ജോർജ്. എനിക്കിത് കേരളത്തിലെ ചെറുപ്പക്കാരോടായിട്ട് പറയാനുള്ള ഒന്നരണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പ്രത്യേക തരം ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക പ്രവണതകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രവണതകളൊന്നും മുൻപുണ്ടായിരുന്നതല്ല. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹ ധൂർത്താണ്. വിവാഹം ആഘോഷിക്കേണ്ട ഒന്നാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് അഹങ്കാരവും ആഡംബരവും ഒരുമിച്ച് കൂടിക്കലർന്നുള്ള ഒരു തരം വെട്ടിത്തമാണ്. നിങ്ങൾ ചെറുപ്പക്കാർ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ എക്കണോമി, സാമ്പത്തിക സ്ഥിതി, അത് പൂർണ്ണമായും പുറംനാടുകളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. കേരളത്തിൽ തൊഴിൽ കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്നും തൊഴിൽ തേടി ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മലയാളികൾ യാത്രയാവുകയും അവരവിടെയൊക്കെ പോയി പലതരം ജോലി ചെയ്ത് പണമുണ്ടാക്കുകയും ചെയ്തു. ഈ പണം കൊണ്ട് നാട്ടിലേക്ക് എത്തിയവർ പല ആൾക്കാരുടെയും മുമ്പിൽ അവർക്കൊരു ഹീറോ ഇമേജ്, അതായത് പണ്ട് വെളിനാട്ടിലൊക്കെ പോയിട്ട് ആൾക്കാർ വരുമ്പോൾ മറ്റുള്ളവർ അവരെ കാണുന്നത് ഒരു അതുവരെ കണ്ട ഒരു കണ്ണോടെയല്ല. അവർ എന്തൊക്കെയോ വലിയൊരു സ്ഥാനത്തായി, അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെക്കാളും ഉന്നതരായി എന്നുള്ള ഒരു ചിന്ത നാട്ടുകാരുടെയിൽ രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ കാരണം അതിനു മുൻപ് വിദേശികൾ നമ്മളെ അടക്കി ഭരിച്ചിരുന്നത് കൊണ്ടാണ്. കാരണം പുറത്തുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവർ എന്ന് പറയാൻ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കോ പോകുന്നവരൊക്കെ അവിടെയുള്ള നാട്ടുകാരെക്കാളും എന്തൊക്കെയോ ഏതൊക്കെയോ തരത്തിൽ മികച്ചവരായി മാറി എന്നൊരു ധാരണ നാട്ടുകാർക്കുണ്ടാവുകയും അത്തരക്കാരോട് അവർക്ക് മാനസികമായ ഒരു ആരാധന ഉടലെടുക്കുകയും ചെയ്തു. അതോടെ ഈ ഇങ്ങനെ പോയിട്ടുള്ള പ്രവാസികൾക്ക് സ്വയം തോന്നാൻ തുടങ്ങി, ഞങ്ങൾ എന്തോ ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ പേരിൽ അവരുടെ മുൻപിൽ ആളാകാൻ വേണ്ടി ഇവർ പലതരം പരിപാടികൾ തുടങ്ങി വയ്ക്കുകയും ആ പരിപാടികൾ അവസാനം ഇവർക്ക് തന്നെ കെണിയായി മാറുകയും ചെയ്തു. അതേ തുടർന്നാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മത്സരങ്ങൾ, അതായത് പണം ചിലവഴിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനുള്ള മത്സരങ്ങൾ, അത് എന്തുമാത്രം ഏതെല്ലാം തരത്തിൽ നമ്മുടെ നാടിനെ മോശമാക്കിയിട്ടുണ്ട് എന്ന് ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് പറയുന്നില്ല. അതിൻ്റെ എല്ലാം ഫലമായിട്ട് വരുന്നതാണ് ഈ വീട് വെപ്പ് മത്സരവും കാർ വാങ്ങൽ മത്സരവും വലിയ സ്കൂളിൽ കുട്ടികളെ വിടുന്ന മത്സരവും വലിയ ആശുപത്രികളിലേക്ക് രോഗത്തിന് പോകുന്ന മത്സരവും, അങ്ങനെ 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 പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ഈ വിവാഹ ധൂർത്ത്. അപ്പം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നാടോടുമ്പോൾ നടുവേ എന്നൊരു പ്രമാണം നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് പലർക്കും ഈ കെണികളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവരും മറ്റ് പലരും തുടങ്ങി വെച്ച് തുടർന്നു പോരുന്ന ഈ പ്രവണതകൾക്ക് സ്വയം ഇരകളായി മാറേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹം 62-ാമത്തെ വയസ്സിൽ പ്രവാസം തുടരുകയാണ്. അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയാണ്. മക്കളെ പഠിപ്പിച്ച് രണ്ട് മക്കളെ ഉള്ളു. അതിലേറ്റവും ഒടുവിലെ പെൺകുട്ടിയെ, അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞ് അദ്ദേഹം ഗൾഫിലെത്തിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ ഇപ്പോഴും കടമുണ്ട്. മകളെ കെട്ടിച്ചതിന് അദ്ദേഹത്തിന് ചിലവായതായിട്ട് 15 ലക്ഷത്തിലധികം രൂപയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവാസകാലം കൊണ്ട് അദ്ദേഹം കുടുംബം പുലർത്തി, മക്കളെ പഠിപ്പിച്ചു, മകനൊരു ജോലി വാങ്ങാനായിട്ട് അദ്ദേഹം കഠിനമായി ശ്രമിച്ചു, അദ്ദേഹം കുറച്ച് പണം ചെലവഴിച്ചു, വീട് വെച്ചു. അവസാനം വന്ന ചെയ്ത സംഭവമാണ് മകളെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. ഈ മകളെ വിവാഹം കഴിപ്പിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇത്രയേറെ രൂപ ചിലവായി. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു 1/4 തുകയ്ക്ക് നടക്കേണ്ട കല്യാണമാണ്. പക്ഷേ പെൺകുട്ടിക്ക് നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളൊക്കെ അവൾ കാണാറുണ്ട്, അവൾ പോകാറുണ്ട്. അപ്പോൾ അവളുടെ കല്യാണവും അത്ര തന്നെ ആഡംബരത്തോടെ നടക്കണം എന്ന് നോക്കുമോ? അപ്പോൾ പിതാവിന് ഒരിക്കലും മകളോട് നോ പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാര്യം അവളുടെ ജീവിതത്തിലെ ഒരേ ഒരു നടക്കുന്ന കല്യാണമാണ്. അദ്ദേഹം പണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അച്ഛൻ എന്നോട് സ്നേഹമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവസാനം നിസ്സഹായനായിരുന്നു. അദ്ദേഹത്തിന് പലയിടത്തു നിന്ന് കടം വാങ്ങി, അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ ആഡംബരങ്ങളോടും കൂടി കല്യാണം നടത്തി. ഇപ്പോൾ അദ്ദേഹം 62-ാമത്തെ വയസ്സിൽ കടം വീട്ടാനായിട്ട് ഗൾഫിൽ ഒന്ന് ഇടക്കുകയാണ്. കാരണം 50-55 വയസ്സാകുമ്പോൾ നമ്മുടെ സർക്കാർ ജോലിക്കാരൊക്കെ പെൻഷൻ പറ്റി വീട്ടിൽ സുഖമായിട്ടിരിക്കുമ്പോൾ ഈ പാവം പിടിച്ച മനുഷ്യൻ വാർദ്ധക്യത്തിൽ വിസ പോലും റിന്യൂ ചെയ്ത് കൊടുക്കത്തില്ല 60 വയസ്സ് കഴിഞ്ഞ പല കൺട്രികളിൽ. അദ്ദേഹത്തിനെ പിന്നെ മുതലാളിക്ക് ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
അപേക്ഷ മാനിച്ച് അദ്ദേഹത്തിന് കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്തിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി എത്ര കാലം കൂടെ ജോലി ചെയ്താൽ ഈ കടങ്ങൾ തീരുമെന്നും വീണ്ടും അദ്ദേഹത്തിന് ഒരു ജീവിതം ബാക്കി കിടപ്പുണ്ടെങ്കിൽ ആ ജീവിതം എങ്ങനെ ജീവിക്കും എന്നുമൊക്കെ അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവണതകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പ്രവാസികൾ തുടങ്ങി വെച്ചതാണ്, പ്രവാസികൾ തന്നെയാണ് ഉത്തരവാദികൾ, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ ഈ പല അറിവില്ലാത്ത പ്രവാസികളുമാണ് തുടങ്ങി വെച്ചത്. പണമുള്ളവൻ, ധാരാളം പണമുള്ളവൻ പണം ചെലവഴിക്കുന്നത് കൊണ്ട് നമ്മൾ അതനുസരിച്ച് തുള്ളേണ്ട കാര്യമില്ല. തന്നെയുമല്ല, പലരും ഈ പ്രവാസത്തിന് പോകുന്ന രാജ്യങ്ങളിലെ വളരെ വലിയ കോടീശ്വരന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും അതേപടി നാട്ടിൽ വന്ന് കോപ്പി. അപ്പം ഇത് കാണുമ്പോൾ ഒരു പുതിയ ട്രെൻഡ് അവിടെ ഉടലെടുക്കണം. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വ്രതം ചെയ്ത് കണ്ടാൽ മതി. അപ്പം നമ്മൾ യാത്ര പോകുമ്പോൾ നിങ്ങൾ പറയും, ഒരാൾ മൂത്രം ഒഴിക്കാൻ മുട്ടി വശത്തോട്ട് മാറി നാ വരുന്നവർക്ക് എല്ലാവർക്കും പിന്നെ നിൽക്കാം, അങ്ങനെ ഒരു പരിപാടി കണ്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരുത്തം തുടങ്ങി വെച്ചാൽ പിന്നെ എല്ലാവർക്കും അത് ചെയ്യാം. അത് പിന്നെ ഒരു ആചാരമായിട്ടങ്ങ് മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു ഒരു 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 കുരുക്കാണ്. ഇപ്പോഴൊരു കല്യാണം നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എന്തെല്ലാം പരിപാടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെല്ലാം നമ്മൾ പണം ചെലവഴിക്കണം. പണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഈ കേരളത്തിൽ പണം ജനറേറ്റ് ആവുന്നില്ല. ഗൾഫിൽ നിന്നുള്ള പണം അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള പണം ആ രാജ്യത്തു നിന്നും ഏതെങ്കിലും കാരണവശാൽ അവരെ പറഞ്ഞുവിടുകയോ അവരുടെ ജോലി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ അവർക്ക് ജോലി നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നാട്ടിൽ വന്ന് ജീവിക്കാൻ അവർക്ക് വേറെ യാതൊരു മാർഗവുമില്ല. അങ്ങനെ ഒരു വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ ഒരു കഷ്ടകാലത്ത് ഉപയോക്തമാകുന്ന പണമാണ് അനാവശ്യമായിട്ട് നമ്മൾ കത്തിച്ചു കളയുന്നത്. ഒരുപാട് പണമുള്ളവരൊന്നും ചെയ്തോട്ടെ, നിങ്ങളീ പറയുന്ന പ്രവാസികളിൽ ഭൂരിപക്ഷം സാധാരണക്കാരാണ്. ചെറിയ ജോലിക്ക് ജോലി ചെയ്യുന്നവരും അവർ പണം ഉള്ളതിൽ നിന്നും മിച്ചം പിടിച്ചോ കഷ്ടപ്പെട്ടാണ് അവർ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത്. അത് നാട്ടിൽ കിടക്കുന്ന പലർക്കും അറിയില്ല. അവർക്ക് ഞങ്ങളുടെ കാര്യം സാധിക്കണം, എങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യം നടക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അത് മക്കളായാലും ഭാര്യയായാലും അവർ അതിനുവേണ്ടി എന്തും ചെയ്യും. പല പ്രവാസികളും കുടുംബത്തിലെ സമാധാനം ഓർത്തും വരെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നതൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഭാവിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരിയായിട്ടുള്ള അവസ്ഥ സ്വയം അറിയണം. നിങ്ങൾക്ക് ഒരു 10-15 വയസ്സ് കഴിഞ്ഞ് ചിന്തിക്കാൻ സാധിക്കും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാസികളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വീട്ടുകാരെ അറിയിക്കണം. നിങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ ആളാകാൻ വേണ്ടി എന്ത് പറഞ്ഞാലും സാധിച്ചു തരാം എന്നുള്ള ഒരു ജാടയിൽ ജീവിക്കരുത്. തുറന്നു പറയണം, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വയ്ക്കുകയില്ല. പക്ഷേ എങ്കിലും പ്രധാനമായിട്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വിരാമമിടണം, നിങ്ങൾ മുൻകൈ എടുക്കണം. വിവാഹങ്ങൾ ഇത്രയും ദൂരത്തോട് നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്ത് നിന്നുള്ള അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് ഉരക്കളയണം. ആവശ്യത്തിനുള്ളത് മാത്രം മതി. നമ്മൾ കുറേ നാട്ടുകാരെ വിളിച്ച് അവർക്ക് കുറച്ച് കുറേ ആഹാരം കൊടുക്കണം. ഇപ്പോൾ തന്നെ ആഹാരം കൊടുക്കുന്നതിനൊക്കെയുള്ള ധാരാളത്വം പോലും ഞാൻ കാണുന്നുണ്ട്. വളരെയധികം ടിവിയിലുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് ആഹാരം കൊടുക്കും, അതിൽ പകുതിയിലേറെ വേസ്റ്റായി പോകും. ധാരാളം ആഹാരം വേസ്റ്റായി പോകണം. നമ്മൾ അവർക്ക് ലൈറ്റായിട്ട് ചെറുതായിട്ടൊരു ഫുഡ് കൊടുത്താൽ മതി. എല്ലാ വീടുകളിലും ഈ വന്ന കാലത്ത് ആഹാരമുണ്ട്, ഉണ്ടുതാനും പല ആൾക്കാർക്കും ഒന്നും കഴിക്കാനും വയ്യ. ഒരു വിവാഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന പല ആൾക്കാർക്കും പല സാധനങ്ങളും കഴിക്കാൻ വയ്യാത്തവരുണ്ട്. അവർക്ക് അവരുടെ എല്ലാം മുമ്പിലേക്ക് അവർക്ക് വേണ്ടതോ വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ തട്ടിക്കൊടുക്കുകയാണ്. അവരൊന്നും അത് കഴിക്കില്ല, കുറച്ചൊക്കെ കഴിക്കും, ബാക്കി മൊത്തം എടുത്തുകൊണ്ട് കളയും. നമ്മൾ ഒരുപാട് ഫുഡ് നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ വലിയ തെറ്റാണ്, വളരെ റോങ് ആയിട്ടുള്ള പ്രവണതയാണ്. നമ്മൾ ചിലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും മൂല്യമുണ്ട്, ആ പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഒരു ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ആഹാരം മാത്രം ആർക്കും നൽകാവോ? ഒരു വിവാഹം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തിന്ന് നിറഞ്ഞു കിടക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കൊടുക്കുന്നതിലും ഭേദം, ഒരുപാട് അനാഥാലയങ്ങളും ഒരുപാട് വൃദ്ധസദനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ നമ്മുടെ വിവാഹത്തിന് അവിടെ ചെന്ന് അവർക്കൊരു ഒരു നേരത്തെ ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതൊരു പുണ്യമായിരിക്കും. ആ പണമാണ് നമ്മൾ വെറുതെ കുറേ ഡാൻസുകാരെ വിളിച്ചും കുറേ പാട്ടുകാരെ വിളിച്ചും കുറേ കള്ളു കുടിപ്പിച്ചും, മനസ്സിലായില്ലേ, നമ്മൾ നശിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നിങ്ങൾക്കറിയാം ഒരു വിവാഹത്തിൻ്റെ ദൂരത്ത് ഇത് മാത്രമുണ്ട് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ചെറുപ്പക്കാർ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛ, എൻ്റെ കല്യാണത്തിന് നിങ്ങളുടെ യാതൊരു സുഹൃത്തും വേണ്ട, അത് വളരെ സിമ്പിളായിട്ട് മതി, ഏറ്റവും ചെലവ് ചുരുക്കം മതി എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മയുടെ കയ്യിലോ ധാരാളം പണം ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. എങ്കിൽ പോലും നിങ്ങൾ വേണമെങ്കിൽ പറയാം, ഒരുപക്ഷെ നമ്മളെക്കാളും പണമില്ലാത്തവൻ അപ്പുറത്ത് താമസിക്കുന്നു, അവൻ ഇതുപോലെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ നമ്മളതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവന് മോഹം ഉണ്ടാവില്ല, നമുക്കങ്ങനെ ഒരു വിഷമം അവന് കൊടുക്കണ്ട എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഈ ആഡംബര ഷോ എന്ന് പറയുന്നത് ഒരുതരം അറിവില്ലായ്മയും മനോരോഗമാണെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം. നിങ്ങൾ യുവാക്കളാണ്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊന്ന് റിഫൈൻ ചെയ്യണം.
ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവണതകളെ നമ്മുടെ സമൂഹത്തിൽ ഇനി വേണ്ട, ഇതൊക്കെ മറ്റുള്ളവർക്ക് വലിയ ബേഡനായിട്ട് മാറുകയാണ്. കാര്യം പണമില്ലാത്തവൻ ഈ പ്രവണതയുടെ ഇടയിൽ കിടന്നവൻ ഞെങ്ങിഞ്ഞിരുങ്ങുകയാണ്, അവനോടൊപ്പം പിടിച്ചു നിൽക്കണ്ടേ? കാര്യം നമ്മുടെ നാട്ടിലെ രീതി അതായിരുന്നു, ആ രീതിയിൽ നിങ്ങൾ മാറ്റണം. പരസ്പരം മത്സരിക്കുന്ന അല്ലെങ്കിൽ പണത്തിൻ്റെ ഹൂങ്കിൽ, അല്ലെ പണമുണ്ട് ഇല്ലെങ്കിലും, പണമില്ലെങ്കിലും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ലോൺ എടുത്തും മറ്റു രീതിയിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഡംബരങ്ങൾ കാണിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാണെങ്കിൽ നിങ്ങൾ മനസ്സുവെച്ചെങ്കിൽ സാധിക്കുള്ളൂ. പഴയ നിങ്ങളുടെ മുമ്പത്തെ തലമുറ തുടങ്ങി വെച്ചാണിത്, അവർക്ക് അറിവില്ല എന്ന് കരുതണം. അവർക്ക് അറിവില്ല, അവർ അറിവില്ലായ്മ തന്നെയാണ് ഇതിനെല്ലാം കാരണം. ഇപ്പോഴും അറിവില്ലായ്മ എടുത്തു അവരുടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല, പറഞ്ഞു കൊടുത്താലും അവർ തലയിൽ കയറില്ല. എനിക്കറിയാം, പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല. കാര്യം അവർ തുടങ്ങി വെച്ച് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്, ഇല്ല ആചാരമായി പോയി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇതിന് മാറ്റം വരുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള സകല അനാവശ്യമായിട്ടുള്ള മത്സരങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രവണതകളും അനാവശ്യമായിട്ടുള്ള രീതികളും നമ്മുടെ നാട്ടിൽ ഇല്ലാതാവണം. അതിന് ഇന്നത്തെ യുവതലമുറ അതിന് മുൻകൈ എടുക്കണം. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കി ഇത് നിർത്താൻ വേണ്ടത് നിങ്ങൾ ചെയ്യണം. നന്ദി, നമസ്കാരം.